ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അല്ലാഹു കണക്കാക്കുന്ന നീതിമാനായ റബ്ബ് കൊടുക്കുന്ന രണ്ട് ലോകം, അവന്റെ നീതി അവിടെയാണ് ബോധ്യപ്പെടുക. കടമത്ത് ദ്വീപിൽ അല്ലാഹുവിനെ ഇബാദത്ത് എടുത്ത് അവൻ നിരോധിച്ചത് അല്ലാഹു പറഞ്ഞത് കൽപ്പിച്ചത് ചെയ്ത് ഈ ഭൂമിലോകത്ത് സുഹൃദം വിളമ്പി ഈ ഭൂമിലോകത്ത് സന്തോഷത്തോടുകൂടെ ജീവിച്ച് മരിച്ചുപോയ ഒരാൾക്ക് അല്ലാഹു നീതി ചെയ്യണ്ടേ? ഞാൻ കള്ളു കുടിച്ച് പെണ്ണ് പിടിച്ച് തെമ്മാടിയായി കഞ്ചാപിടിച്ച് ഈ കടമത്ത് ദ്വീപിലൂടെ നടന്നുപോയി, എന്നാൽ എന്റെ സഹോദരൻ കള്ളുകുടിയിൽ നിന്ന് മാറി നിന്ന് വെള്ളമടിയില്ല, കഞ്ചാബടിയില്ല, അഞ്ചുമേരവും നമസ്കരിക്കുന്നു, അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്നു. അങ്ങനത്തെ ഒരുത്തൻ എന്റെ വലതുഭാഗത്തിലൂടെ നടന്നു പോകുമ്പോ രണ്ടുപേർക്കും അല്ലാഹു കണക്കാക്കിയ രണ്ട് ലോകങ്ങളുണ്ട്. എനിക്ക് നരകം തരുന്നത് അവന്റെ നീതിയാണ്, ആ മനുഷ്യനിക്ക് സ്വർഗം കൊടുക്കുന്നത് പടച്ച തമ്പുരാന്റെ നീതിയാണ്. ആ രണ്ട് ലോകത്തെ കുറിച്ച് നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് വിചാരങ്ങളും നമ്മളുടെ ചിന്തകളും നഷ്ടപ്പെട്ടു പോയാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ വാളല്ല. മുന്നേ കടന്നുപോയ 124,000 പ്രവാചകന്മാർ ലോകത്ത് ഉദ്ഘോഷിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. ബാക്കിയാകുന്ന ശേഷിക്കുന്ന ഏറ്റവും മനോഹരമായ ഭവനം അത് ആഖിറ ലോകമാണെന്ന് ലോകത്തുള്ള സകല പ്രവാചകന്മാരും ആലിമീങ്ങളും ലോകത്ത് പ്രബോധനം ചെയ്തതാണ്. എന്നാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബാക്കളെ മുൻനിർത്തിയിട്ട് ലോകത്ത് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഭീകരമായ ഒരു ലോകമുണ്ട്. അത് നമ്മൾ കാണേണ്ട ലോകം. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അത് തൊടാതെ സ്വാഗതത്തിൽ കടക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഒരു ദിവസം സ്വഹാബാക്കളെ വിളിച്ചിട്ട് റസൂലുള്ള ഉപദേശിക്കുകയാണ്, അത് പറയുകയാണ്, لا تنسوا العظيم صحابا നിങ്ങൾ രണ്ട് ലോകത്തെ കുറിച്ച് രണ്ട് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ മറന്നു പോവരുത് സുഹാബ. നിങ്ങൾ രണ്ട് ലോകത്തെ കുറിച്ച് മറന്നു പോവരുത് സുഹാബാണ്ടുകൾക്ക് മുമ്പ് സുഹാബാക്കൾ തിരിച്ചു ചോദിച്ചു, യാ റസൂലല്ലാ, ഏതാണ് ആ രണ്ട് ലോകം നബിയേ, ഏതാണ് ആ രണ്ട് ലോകം നബിയേ? ആദരവായ നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അൽ ജന്നത്തു വന്നാർ. സുഹാബ, ഒന്ന് നരകമാണ് ഒന്ന് സ്വർഗമാണ് സുഹാബ, ഒന്ന് നരകമാണ് സുഹാബ ഒന്ന് സ്വർഗമാണ് സുഹാബ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞ ഉടനെ സുമ ബസ റസൂലുള്ളാ ഈ ഹദീസ് പറഞ്ഞു കൊടുത്തപ്പോ ആദരവായ റസൂലുള്ളാഹി തങ്ങളതാ തലതായിട്ട് കരയാൻ തുടങ്ങി, തന്റെ കണ്ണുനീര് ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. കരയുന്നത് കണ്ടപ്പോ സഹാബാക്കൾ ചോദിച്ചു, അല്ല നബിയേ, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, എന്തിനാണ് ഇങ്ങനെ വിലപിക്കുന്നത്? ആദരവായ തങ്ങൾ പറഞ്ഞു കൊടുത്തു, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം. കരഞ്ഞു
സഹാബികളുടെ കണ്ണടം പൊടിക്കുന്ന സമയത്ത് സഹാബാക്കൾ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് മറുപടി കൊടുക്കുന്നത് നോക്കൂ മുഅ്മിനീങ്ങളെ, എന്താണ് പറഞ്ഞത്? ഈ ആഖിറ ലോകത്തെ കുറിച്ച് ഞാൻ അറിയുന്നതെങ്ങാനും നിങ്ങൾ അറിഞ്ഞാൽ, ഞാൻ അറിയുന്നത് പോലെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പരിശുദ്ധമായ മക്കയുടെ മണലാരണ്യത്തിലൂടെ നടന്നു പോകും സ്വഹാബാ, നിങ്ങൾ ഈ മലരാരണ്യത്തിലൂടെ കടന്നു പോകും സ്വഹാബാ, ഈ മണൽപാടുകൾ ഈ മണൽത്തരികൾ നിങ്ങൾ വലിച്ചെടുക്കും സ്വഹാബാ, അത് നിങ്ങളുടെ തലയിലേക്ക് എറിഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ ഈ മൺതരിയിലൂടെ നിങ്ങൾ നടന്നു നീങ്ങുമെന്ന് ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ സുന്നസ്സ് പുണ്യ നബിയുടെ പേരിലല്ലേ മുഅ്മിനീങ്ങളെ ഇത് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ പരിശുദ്ധമായ റബീഇന്റെ പൊന്നമ്പുളി ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് കടമച്ച ലക്ഷദ്വീപിന്റെ പരിസരത്ത് കടമച്ച ദ്വീപിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ സംഘടിപ്പിച്ച മനോഹരമായ മീലാദുൻ നബി സദസ്സിൽ വെച്ചുകൊണ്ട് 14 നൂറ്റാണ്ടുകൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന ഒരു മനോഹരമായ ചിത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആദരവായ തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു കൊടുത്തത് ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞാലും, ഈ മണൽത്തുള്ളയിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോ നിങ്ങളുടെ തലയിലേക്ക് മണൽ വാരി എറിയുമെന്ന് ലോകൈക ഗുരു സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ്. കുറച്ചുകൂടി കസേരട്ടാൽ ആളുകൾ ഇവിടെ സദസ്സാണല്ലോ മണല്ലോ, എല്ലാരും ഇങ്ങോട്ട് പോരി, ആരും ആരും പിടിച്ച് തിന്നൂന്നില്ലേ, ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി കൃത്യമായ ബോധമുള്ളത് കൊണ്ടാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴേക്കേ കരയാ, അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരം. ഇത് കേൾക്കുന്ന സ്വഹാബാക്കൾക്ക് ആരിൽ നിന്നാണ് കേൾക്കുന്നത്? ഹബീബ നബി തങ്ങളിൽ നിന്ന് ഡയറക്റ്റ് കേൾക്കുക. അപ്പൊ അതിന്റേതായ ഒരു എഫക്ഷൻ അവര്, അതുകൊണ്ട് തന്നെ അത് കൈമാറി പോകുന്ന നമ്മളുടെ പേടി ഒരു മുഅ്മിനിന്റെ ഹൃദയം ഖൗഫിന്റെയും റജായിന്റെയും ഇടയിലായിരിക്കും, പ്രതീക്ഷയുടെയും ഭയത്തിന്റെയും ഇടയിൽ. അല്ലാഹു തൗഫീക് നൽകട്ടെ. അതിന് നമ്മൾ എന്താ വേണ്ടത്? നമുക്കത് പറയാം. അല്ലാഹു തൗഫീക് നൽകട്ടെ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്തൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ സംവിധാനം നമ്മൾ അറിയണം. ഹബീബായ നബി തങ്ങളുടെ തിരു ഹദീസുകളിലൂടെയും പരിശുദ്ധമായ ഖുർആനിലെ വചനങ്ങളിലൂടെയും നരകത്തിലെ ബീബൽസകമായ അന്തരീക്ഷത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു ഹദീസിലൂടെ നബി തങ്ങൾ ആ നരകത്തിലെ തീയുടെ ചൂടിന്റെ വലിപ്പം മാനവിക ലോകത്തോടൊപ്പം മുഴുവനും ആ ഒരു ഹദീസ് കൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഉച്ച ഹദീസ് കൊണ്ട് നമുക്കത് ബോധ്യപ്പെടും ഇൻഷാ അല്ലാഹ്. റസൂൽ പറയാണ് ഇന്ന നാറ ബ്രഹ്മാദിഹി جزء من 70 جزء من تلك النار
നിങ്ങളുടെ വീട്ടിലുള്ള ആ വീട്ടിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തീയുണ്ടല്ലോ, അത് നരകതീയുടെ 70 അംശമാണെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ. ംശമാണ് കടമത്തൂട്ടിലെ പാചകത്തിന് ഉപയോഗിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങള്, ആ 79 ഇരട്ടി ചൂടും അല്ലാഹു സംവിധാനിച്ചത് നാളെ നരകത്തില. ഹൃദയത്തിലേക്ക് വരണം. ആദരവായ തങ്ങൾ പറഞ്ഞു തന്ന മറ്റൊരു ഹദീസുകൂടെ ഇതിലേക്ക് ചേർത്ത് വെച്ചോ. ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് മുജാഹിദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. നിങ്ങളുടെ വീട്ടിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തീ നരകത്തിലെ തീയെ പേടിച്ചെടുത്ത് കാവലിനെ തേടുന്നുവെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം നരകത്തിലെ തീയെ പേടിച്ചുകൊണ്ട് ദുനിയാവിലെ തീ പോലും കാവലിനെ തേടുന്നുവെന്ന് ലൗകിക ഗുരു മുഹമ്മദ് മുസ്തഫ. ഈ വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ വേണ്ടത് സ്പിരിറ്റോടൊപ്പം കുറച്ച് ഈമാൻ കൂടിയാണ്. ഈമാനുള്ളവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഇന്നുവരെ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കാൻ ലോകത്തോടൊപ്പം സാധ്യമായിട്ടില്ല. പറഞ്ഞത് കള്ളമാണെന്ന് പറയാൻ ഒരാൾക്കും ചങ്ങുമില്ല. റസൂല് പറഞ്ഞത് ഒന്നുപോലും തെറ്റാതെ ലോകത്ത് പുലർത്തുകൊണ്ടിരിക്കുകയാണ്. ആ നേതാവ് പറഞ്ഞു. ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി ഇത് പറഞ്ഞത് ദുനിയാവിലെ തീ നരകത്തിലെ തീയെ പേടിച്ചുകൊണ്ട് കാവലിനെ തേടുന്നുവെന്ന് ഈ ലോകത്തിന്റെ ഗുരുവേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ മതങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നപ്പോ ചോദിക്കുകയാണ്, യാ ജിബ്രീലേ സുബ്ഹാനല്ലാഹ് ജിബ്രീലേ എനിക്ക് നരകത്തിന്റെ തീയുടെ വിശേഷണം പറഞ്ഞു തരുമോ, എനിക്ക് നരകത്തെ കുറിച്ച് പറഞ്ഞു തരുമോ ജിബ്രീലേ, എനിക്ക് നരകത്തെ കുറിച്ച് കേൾക്കണമല്ലോ ജിബ്രീലേ. ഈ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ് خلقنا النار فأوقدها ألف عام. الله سبحانه وتعالى مرقت ليتي فنشفا فأوقدها ألف عام. അതിങ്ങനെ ചുവന്നു വരുന്നത് വരെ അതിനെ നിരന്തരം ചൂട് കൊടുത്തുകൊണ്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങള്, വീണ്ടും 1000 കൊല്ലം അതിനെ ചൂട് കൊടുത്തുകൊണ്ടിരുന്നപ്പോ ചുവന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹു അതിന്റെ രൂപമാറ്റം വരുത്തി വെച്ചു. അതിങ്ങനെ വെളുത്തു വന്നു എന്ന് പരിശുദ്ധ റസൂൽ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, സുമ്മ ഔഖദഹാ അൽഫാം,
വീണ്ടും ഒരു 1000 കൊല്ലം അതിനെ ഇങ്ങനെ ചൂട് കൊടുത്തു കൊണ്ടിരുന്നപ്പോ ആ തീയുടെ അവസ്ഥ മാറി, ആ തീയുടെ രൂപം മാറി. വെളുപ്പിൽ നിന്ന് ചുവപ്പിലേക്ക്, ചുവപ്പിൽ നിന്ന് വെളുപ്പിലേക്ക്. പിന്നെ മൂന്നാമതൊരു മാറ്റം വന്നത് അത് കറുത്തിരുട്ടുമോ. ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, യാ റസൂലുള്ളാ ഫഹിയ സൗദാ ഉൽഖല്ലൈലിൽ മുദ്ലിമേ. ഇന്നതിന്റെ അവസ്ഥ അറിയുമോ എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ? ഈ വെളിച്ചം വിട്ടുന്ന പരിസരത്തേക്ക് നോക്കൂ, നിങ്ങൾ ഇരുട്ടുമൂടി കിടക്കുന്നത് കാണുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ഇരുട്ടിലല്ലേ ഇരിക്കുന്നത്? വെളിച്ചമില്ലാത്ത സൂര്യന്റെ രേതസ്കിരണങ്ങളുടെ ഒരു സ്പർശനം പോലും ഏൽക്കാത്ത ഈ പാതിരാവിന്റെ കടമറ്റു ദ്വീപിൽ ഒരുമിച്ചു കൂടിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, 14 നൂറ്റാണ്ട് മുമ്പ് പുണ്യനബിയോട് സയ്യിദുന ജിബ്രീൽ പറയുന്നു, ഫഹിയ സൂദാ ഉൽലൈലിൽ മുലിമീ. ഒരിരുണ്ട രാത്രി പോലെ ഇന്നത് മാറിയ റസൂലുള്ളാ. അതിന്റെ അഗ്നിജ്വാലകൾ കൊട്ടുപോവില്ല നബിയേ, അതിന്റെ തീക്കണൽ അത് അണഞ്ഞു പോവില്ല നബിയേ. ഇന്നും അത് അങ്ങനെ തന്നെ സംവിധാനിച്ചിരിക്കുന്നു നബിയേ, അതിന് മാറ്റമില്ല നബിയേ. ഇത് കേട്ടപ്പെടല്ലേ അഭിഷക്കാരനായ ഒരു സഹാബി, സദസ്സിലുണ്ടായിരുന്നു, പറഞ്ഞപ്പോ ഒരാളുടെ കൽബ് പോലും കുലുങ്ങിയോ? പറയുന്നവന്റെ ഹൃദയം ധരിച്ചോ ഇല്ല? ഇത് കേൾക്കുന്ന ഉമ്മമാരെ നിങ്ങൾ പേടിച്ചോ ഇല്ല? ഇത് കേൾക്കുന്ന വാപ്പമാരെ നമ്മളുടെ ഹൃദയം ധരിച്ചോ ഇല്ല? ാണ് എനിക്കും നിങ്ങൾക്കും. എന്നാൽ ഞാനൊരു സംഭവം പറഞ്ഞു തരട്ടെ, അല്ലാഹുവിന്റെ റസൂൽ ഈ സംഭവം ഇങ്ങനെ വാഴ്ന്നു പറയുമ്പോ, അഭിഷക്കാരനായ ഒരു സുനാബിയത സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ, സദസ്സിലങ്ങ് ബോധം കെട്ടു വിട്ടുപോയി. വന്ന് ചോദിച്ചു, ആരാ സുഹാബ ബോധം കെട്ടു വീണുപോയത്? ആരാ സുഹാബ ഇവിടെ ബോധം കെട്ടു വീണത്? ആരാ ഇവിടെ നിരമ്പതിച്ചത് സുഹാബ? ഇത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അഭിഷക്കാരനായ സുഹാബിയാണ് നബിയേ, വന്നതാണ് നബിയേ, അങ്ങയുടെ ഉപദേശം കേട്ട് നിരത്തു വീണുപോയി നബിയേ. മാത്രമല്ല മനുഷ്യൻ മരിച്ചുപോയി, കിടന്ന കിടപ്പിൽ മരിച്ചു പോയി നബിയേ. ഇത് കേട്ടപ്പെടല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, എന്നെ റബ്ബ് അയച്ചതാണ് നബിയേ. ബാക്കി ബൈന യദൈക യാ റസൂലുള്ളാ, ആരാണ് നബിയേ അങ്ങയുടെ പരിസരത്ത് നിന്ന് കരഞ്ഞത്? അങ്ങയുടെ ഇടയിൽ നിന്ന് കരഞ്ഞു വീണതാരാണ് നബിയേ? അറിയാഞ്ഞിട്ടല്ല സുഹാബ, അറിയാഞ്ഞിട്ടല്ല എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു പറഞ്ഞയച്ചതുപോലെ വന്ന് സംസാരിക്കുകയാണ്. മനിൽ ബാക്കി ബൈന യദൈക യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂലേ ആരാണ് കരഞ്ഞത് നബിയേ? ഇത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വിഷക്കാരനാണ് അയാള് മരിച്ചുപോയി ജിബ്രീല്. റസൂലേ വിഷമിക്കണ്ട, ഞാൻ അല്ലാഹുവിന്റെ അനുശോചനം അറിയിക്കാൻ കടന്നു വന്നതാണ്. ഈ മനുഷ്യനിക്ക് അല്ലാഹു സ്വർഗം കൊടുത്തിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലുള്ളാ, നരകത്തെ കുറിച്ച് പേടിച്ച് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുതുടത്ത നാളെ നരകത്തിലല്ല കെടുത്തുകയില്ല. ആ
കണ്ണു നരകത്തിന് വേണ്ട. എത്ര ദിവസമായി നമ്മൾ ഈ പരിസരത്ത് അല്ലാഹു തന്ന ഓക്സിജനും അല്ലാഹു തന്ന ഭക്ഷണവും അല്ലാഹു തന്ന അസംസ്കൃത വസ്തുക്കളും പുഷ്ടിപ്പെടുത്തി ആരോഗ്യം ശരിപ്പെടുത്തി ദിവസവും രാവിലെയാകും വൈകുന്നേരമാകുന്നു അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു കുറവും നമുക്ക് തരുന്നില്ല. റബ്ബിനൊന്നും കൊടുക്കാതെ എത്ര കാലമായി നമ്മൾ ഇരിക്കുന്നു. ആ ജീവിതത്തിനിടയിൽ പടച്ചവനെ ഈ കണ്ണടഞ്ഞാൽ കിടക്കേണ്ട നാളെ നരകത്തിലെ തീയിൽ നിന്ന് എന്നെ കാക്കണേ റബ്ബേ, എന്നെ പേടിച്ചുകൊണ്ട് കരഞ്ഞ കണ്ണടം ഉള്ള വാപ്പമാരി സദസ്സിലുണ്ടോ? അമ്മമാരി എതിയിലുണ്ടോ? മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയെ ധർമ്മം കൊണ്ടയച്ച പടച്ചവനാണ് സത്യം. لو ان من لثك ببرت مفتح منها جهة المشركين لاحترق اهل المغرب من شدة حرها. نبيه نبيه അതിന്റെ കിടക്കു ഭാഗത്തു നിന്ന് ആ സൂര്യന്റെ ആ നരകത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് ഒരു സൂര്യന്റെ ഒരു സൂചിയുടെ ദ്വാരത്തിന് കണക്കെ അല്ലാഹു ഓപ്പണാക്കിയാൽ അതങ്ങ് തുറന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറുള്ളത് മുഴുവനും കരിഞ്ഞു പോകും. നബിയേ, ഒരു സൂചിയുടെ ദ്വാരത്തിന് അല്ലാഹു നരകത്തിൽ ഓട്ട കൊടുത്തു കഴിഞ്ഞാ ആ നരകത്തിന്റെ ചൂട് കാരണമോ ആ സൂചിയുടെ ദ്വാരത്തിന് കണക്കെ കടന്നു വരുന്ന ചൂടിന്റെ തീ കാരണമോ അതിന്റെ ചൂട് കാരണം പടിഞ്ഞാറ് മുഴുവനും കത്തിച്ചാമ്പലാകുമെന്ന് ആദരവായ നബിതങ്ങളോട് അല്ലാഹുവിന്റെ മലക്കു ജിബ്രീൽ തവസ്സല്ല ബിസ്മില്ലാ വബിൽഹാദീ റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ വഅഹ്ലിൽ ബദീരി യാ അല്ലാഹ് പടച്ചത പുരാനേ ആ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ റബ്ബേ, നരകം തൊടാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ ഇങ്ങനെ ഒരുമിച്ചു കൂട്ടി മുത്തി നബിയോടുള്ള ഹുബ്ബ് പ്രകടമാക്കിയ ഈ പരിശുദ്ധമായ മൗലിദിന വരവേൽക്കാനിരിക്കുന്ന സദസ്സിൽ നിന്ന് ഞങ്ങൾ നിന്നോട് കാവരിനെ തേടുന്നു അല്ലാ. ഞങ്ങളുടെ ഈ ഹുബ്ബ് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. ഈ ഹുബ്ബ് കാരണം മുത്തു നബിയോട് സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാ. ഈ സാധുക്കൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലുള്ളാ, പടിഞ്ഞാറ് മുഴുവനും കരിഞ്ഞു പോകും നബിയേ. മുഅ്മിനീങ്ങളെ, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഈമാൻ നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടോ? ഇത് പെട്ടെന്ന് നമുക്ക് കൊള്ളാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ചെറുതായി നല്ല വെയില് നമ്മളുടെ പ്രദേശത്തേക്ക് ഒന്ന് അടിച്ചു വീശിയാൽ നല്ല ഒരു വെയില് കൊണ്ടുപോലും നമ്മളുടെ ഈ ഭൂമിയെ തരിശാക്കി മാറ്റാൻ സൂര്യനെ കൊണ്ട് സാധിക്കുന്നുവെങ്കിൽ ഏത് സൂര്യൻ 9000 കോടി മുകളിൽ ഒരു മനുഷ്യന്റെ തലക്ക് മുകളിൽ ചൂട് ഭൂമിയിലുള്ള മനുഷ്യന് പരിധിയും വിട്ട് അളവിൽ ഇങ്ങോട്ട് വരുമ്പോഴേക്കും സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, വിയർത്തുയർക്കുന്നുവെങ്കിൽ, വെള്ളം വറ്റുന്നുവെങ്കിൽ ആ നരകത്തിലെ 1% മാത്രമാണ് ദുനിയാവിൽ അല്ലാഹു അവശേഷിപ്പിച്ചത് എന്ന ഒരു ബോധം എപ്പോഴും നമ്മളുടെ ഹൃദയത്തിൽ അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ.
ഇതൊക്കെ കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ഒരുപാട് വിഷയങ്ങളുണ്ട്. നരകത്തിലെ തീയെക്കുറിച്ച് ഇനി ഒരുപാട് പറയാൻ, അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ ഒരു ശതമാനം ഹദീസിൽ കാണാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, الله ارسل جبرائيل عليه السلام الى ملك النار നരകം കാക്കുന്ന മലക്കായ മാലിക് അലൈഹി സലാം മാലിക് എന്ന പേര് കേക്കുമ്പോൾ അലൈഹി സലാം എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല മാലിക് അലൈഹി സലാത്തു വസ്സലാമിന്റെ കരുണ ലഭിച്ചവരിൽ ഉൾപ്പെടുത്തട്ടെ. ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഈ ദുനിയാവിലെ ഭൂമിയിൽ നിക്ഷേപിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ജിബ്രീലിനെ വിളിക്കുകയാണ്, മഹാനായ മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് തീയെടുക്കാൻ വേണ്ടി ചെന്നപ്പോ മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, കം തുരീദു മിനന്നാർ, എത്രയാണ് നീ ആഗ്രഹിക്കുന്നത്, എത്രയാണ് നീ ഉദ്ദേശിക്കുന്നത്, ഈ നരകത്തിൽ നിന്നെ എത്ര കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ നിന്ന് പറഞ്ഞു, തുരീദു മിൻഹാ ബികുദാറതിം നരകത്തിൽ നിന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഒരു കാരക്കയുടെ വലിപ്പത്തിലുള്ള തീയാണ്. ഇത് കേട്ടപ്പോഴേ മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, യാ ജിബ്രീൽ ലൗ അഅതൈതുക മിഖ്ദാറു തംറാ ലദാബ സബ്ഉ സമാവാതിന വ അർദീന മിൻ ഹർരിഹാ. ഒരു കാരക്കയുടെ വലിപ്പത്തിലുള്ള തീയെ നിങ്ങൾക്ക് ഞാൻ തന്ന ദുനിയാവിലേക്ക് കൊണ്ടുപോയാൽ, ഭൂമിയിലേക്ക് നിക്ഷേപിക്കാൻ കൊണ്ടുപോയാൽ, ലദാബ സബ്ഉ സമാവാതിന വ അർദീന മിൻ ഹർരിഹാ, ഏഴ് ആകാശവും ഏഴ് ഭൂമിയും അതുകൊണ്ട് കരിഞ്ഞു പോകും ജിബ്രീല്. അതുകൊണ്ട് കൊണ്ടുപോകരുതേ. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനോട് ചോദിക്കാൻ ആവശ്യപ്പെടുന്നത് വീണ്ടും ചോദിക്കുകയാണ്, കം തുരീദു മിനന്നാർ, എത്രയാണ് കൊണ്ടുപോകുന്നത് ജിബ്രീലെ. അവിടെ നിന്ന് പറഞ്ഞു, ഒരു കാരക്കയുടെ വലിപ്പത്തിലുള്ളത് വേണ്ട, മാലികേ മിഖ്ദാറു നവാതിഹാ, അതിന്റെ ഒരു ഗുരുവിന്റെ വലിപ്പത്തിലുള്ളത് കൊണ്ടുതരുവോ. ഇത് കേട്ടപ്പോ മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഒരു കാരക്കയുടെ വലിപ്പത്തിൽ നിന്ന് അതിന്റെ കുരുവിനെ വലിപ്പത്തിലേക്ക് മാറ്റി അത് കൊണ്ടുപോകാൻ ഞാൻ പെർമിഷൻ തന്നു കഴിഞ്ഞ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് വെള്ളമിറങ്ങില്ല, മഴ പെയ്യില്ല, ഈ ഭൂമിയിൽ പിന്നെ ഒന്നും പൊട്ടി മുളക്കില്ല, സഹാബ പൊട്ടി മുളക്കില്ല. പറയുന്നത് മഹാനായ ഇമാം മാലിക് അലൈഹി സലാം ാണിത് ചോദിച്ചു
അല്ല ഞാൻ എത്രയാണ് എടുക്കേണ്ടത്, അല്ല ഞാൻ എത്രയാണ് കൊണ്ടുപോകേണ്ടത്, മാലിക് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഞാൻ എത്രയാണ് ചോദിക്കേണ്ടത്. അല്ലാഹു തആല അല്ലാഹു തആല പറയുകയാണ് ഖുദ് മിൻ ദാറുവതി മിൻഹാ, ആ നരകത്തിൽ നിന്ന് ഒരു അണുവിന്റെ വലിപ്പത്തിലുള്ളത് കൊണ്ടുപോയാൽ മതി എന്ന് കേട്ടപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെടുന്നത്. ആ അണുവിന്റെ വലിപ്പത്തിലുള്ള തീ എടുത്തു കൊണ്ടുവന്ന് നേരെ കൊണ്ടുപോയി ഒരു ജബൽ ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക്, ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് 70 തവണ ഒരു പുഴയിൽ മുക്കിയ ഒരു മിക്ദാർ ഒരു അണുവിന്റെ വലിപ്പത്തിലുള്ള തീ ഉണ്ടല്ലോ, അതൊരു പർവ്വതത്തിന്റെ മുകളിലങ്ങ് വെച്ചപ്പോ പർവ്വതം ഉരുകാൻ തുടങ്ങിയെന്ന് ചരിത്രത്തിൽ കാണാം. ജബലിനെ ഉരുക്കാൻ തുടങ്ങിയപ്പോ ആ അണുവും എടുത്തു നേരെ നരകത്തിലേക്ക് ചെന്നു, എന്നിട്ട് എടുത്ത പൊസിഷനിൽ കൊണ്ടുപോയി വെക്കുകയാണ്, നരകത്തിലേക്ക് തന്നെ നിക്ഷേപിക്കുകയാണ്. പിന്നെ ബാക്കിയായതോ ആ അണുവിൽ നിന്ന് ബാക്കി വന്ന അതിന്റെ പുക പടലങ്ങളാണ് ഒരു ഗവേഷണവും ഒരു നിരീക്ഷണവും നടക്കാത്ത കാലത്ത് പിന്നെ ആ അണുവിൽ നിന്ന് പകർന്ന പുക അത് എവിടേക്കാണ്, കല്ലിലേക്കും അതുപോലെ തന്നെ ഇരുമ്പിലേക്കുമാണ് നബിയെ അത് ബാധിച്ചത്. ആ പുകയാണ് ഇന്ന് ലോകത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന മക്കളില്ലേ വാപ്പമാരെ, അവരോട് ചോദിച്ചു നോക്കൂ, പ്രാചീന കാലത്ത് തീ കണ്ടുപിടിച്ചത് ഉടനെ ഉണ്ടാണെന്ന്. അന്നത്തെ കാലത്ത് ആ ജനവിഭാഗം ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി തീയെ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചത് ചരിത്ര പഠനങ്ങളിൽ. ഈ ലോകത്തെ ചരിത്ര പഠനങ്ങൾ പഠിക്കുമ്പോ ബോധ്യമല്ലേ, തീ ഉണ്ടാക്കിയത് കല്ലുകൾ പരസ്പരം കൂട്ടിമുട്ടിയപ്പോ അതിന്റെ ഇടയിൽ നിന്ന് തീപ്പൊരി പാറുന്നത് ശ്രദ്ധയിൽ കണ്ട പ്രാചീന കാലത്തെ ജനങ്ങൾ അതിൽ നിന്ന് ഇങ്ങനെ തീപ്പൊരി പാറുന്നു എന്ന് പഠിച്ചു. അത് വീണ്ടും വീണ്ടും ഉരതി നോക്കുന്നു, അതിൽ തീപ്പൊരിയുടെ ശുഗലം കാണുന്നു. അതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യാമെന്ന ഭീഷണിയിലേക്ക് മാറുന്നു. 14 നൂറ്റാണ്ട് മുമ്പ് ആദരവായ മുഹമ്മദ് മുസ്തഫ വബഹിയ ദുഹാനുഹ ഫീ അഹ്ജാരി മഹദീദ് അതിന്റെ പുകപടലങ്ങൾ ബാക്കിയായി ഫീ അഹ്ജാരി കല്ലുകളിൽ ഫീ ഹദീദ് ഇരുമ്പുകളിലും സയ്യിദുനാ ജിബ്രീൽ. കടമത്തെ ഈ വഴിയോരത്തുകൂടെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ പിന്നിലൊക്കെ കമ്പി തൂക്കിയിട്ട് ഇങ്ങനെ നിലത്ത് വരഞ്ഞു പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ, കമ്പി നിലത്ത് തട്ടി ഇങ്ങനെ തീപ്പൊരി പാറുന്നത് നിങ്ങൾ കാണുന്നില്ലേ. നിരക്ഷരനായ നേതാവ് ആര് പറഞ്ഞു കൊടുക്കുന്നു, ഞാനിങ്ങനെ വിചാരിക്കും എന്ത് ഖുർആൻ നിരക്ഷരനായ വിദ്യാഭ്യാസമില്ലാത്ത ഒരാള് അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് പരാമർശിക്കും. പക്ഷേ അതിന്റെ ആ ഒരു അള്ളാഹുവിന്റെ ആ ഒരു സമീപനം ആ ഒരു ഭവനത്തിലൂടെയുള്ള സമീപനം അത് ബോധ്യപ്പെടുമ്പോഴാണെന്നറിയാം.
കാരണം ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാള് ഇങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാള് അയാൾ പറയുന്നു സൂര്യൻ 9000 എന്നൊരാള് അറിഞ്ഞുകൂടാ. അപ്പൊ ഒരു അത്ഭുതം അത് കണ്ടെത്തുകയാണ് ശാസ്ത്രം. പിന്നീട് കടമത്ത് തീർക്കുന്ന ഒരാൾ 9000 മുകളിലാണ് സൂര്യൻ എന്ന് പറഞ്ഞ ഒരാൾ നടന്നു. അയാൾ നമ്മൾ അത്ര ഗൗനിക്കാത്ത ഒരാളാണ്. പക്ഷെ കാലങ്ങൾക്ക് ശേഷം സ്കൂളിൽ നിന്ന് പഠിച്ചു പഠിച്ചു 9000 എന്നൊക്കെ ആര് ആരാണ് നമ്മളെ മക്കളെ അസൈനാക്ക് ആരുമില്ലല്ലോ. നമ്മളിങ്ങനെ ഓരോ പേര് പറയും, നിങ്ങൾ ആരും 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 വേണ്ട, എന്റെ പേര് തിരിച്ചു പോണല്ലോ. അപ്പൊ അയാളെ പവർ കൂടി. നിരക്ഷരനായ പ്രവാചകൻ മൂപ്പര പറഞ്ഞു നടക്കുന്നത് എന്ത്? മർജൽ എന്റെ വിഷയം അങ്ങ് മാറിപ്പോകുന്നതിന് ഞാൻ പേടിക്കുന്നു. മർജൽ രണ്ടു കടലുകൾ സംഗമിക്കുന്ന സ്ഥലമോ അവിടെ രണ്ടും വ്യത്യസ്തം തന്നെയാ. ഒരു മദ്രസയിലോ ഒരു പള്ളിക്കൂടത്തിലോ പോകാത്ത നേതാവ് മുഹമ്മദ് റസൂലുള്ളാ. ഗവേഷണം നടത്തി ശാസ്ത്ര ലോകം അതിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അത്ഭുതമായി അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ വാത്തമാരെ ഇതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്നൊരു സംശയം ഉണ്ടാവില്ല, എന്തിനാണ് ഈ ഒരൊറ്റ ഒരു തുള്ളി തീ തന്നെ പോരെ? ഒരു തുള്ളി തന്നെ പോരെ? ദുന്യാവിലുള്ള ഒരു അണുവിന്റെ വലിപ്പത്തിൽ പോലും ഇല്ലാത്ത നരക തീയുടെ ഒരു ശതമാനം പോരെ ഞങ്ങൾ കരിച്ചു കളയാൻ? നമുക്കൊക്കെ ഒരു ഡൗട്ട് ഇല്ലേ? നിങ്ങൾ പ്രതികരിക്കാത്ത നരകത്തിലെ തീയുടെ എത്രയും വലിയൊരു തീയൊക്കെ സംവിധാനിക്കണോ? ഇത്രയും വലിയൊരു സംവിധാനമൊക്കെ വേണോ? ഈ നമ്മുടെ വീട്ടിലുള്ള കടമത്തിലുള്ള ഒരു വിളക്ക് പോരെ ഈ ശരീരത്തെ കത്തിച്ച് കളയാ? ഈ സംശയം 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിനോട് ഈ ഹദീസ് കേട്ടപ്പോ സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് كانت كافية يا رسول الله الله ان رسوله دنيا ملتي دن فوري ഞങ്ങളെ അങ്ങ് കരിച്ചു കളയാൻ നമ്മള് ആ തീയുടെ ചൂട് സഹിക്കാൻ കഴിയുന്നവരാണോ നമ്മള്? വീട്ടിനകത്ത് പാചകം ചെയ്ത കറിയിലും അല്പമൊന്ന് ദേഹത്തേക്ക് പതച്ചു തുള്ളുമ്പോഴേക്ക് നമ്മളുടെ ശരീരം പൊക്കിള കെട്ടി വേദനിക്കുന്നില്ലേ ഉമ്മമാരെ? നമ്മളുടെ ശരീരത്തിലേക്ക് ഒരു തീപ്പൊരി പാറുമ്പോഴേക്ക് ഇട്ട വസ്ത്രത്തിന് ദ്വാരം വരുന്നില്ലേ വാപ്പമാരെ? നമ്മളുടെ ശരീരത്തിലേക്ക് ഒരവശം തീ വരുമ്പോഴേക്ക് ചൂടുകൊണ്ടോടി രക്ഷപ്പെടുന്നില്ലേ ഉമ്മമാരെ? 14 നൂറ്റാണ്ട് മുമ്പ് ആദരവായ തങ്ങളോട് ലോകൈക ഗുരുവിനോട് സഹാബാക്കൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇക്കാനത്ത് കാഫിയത്തിന് യാ ഹബീബല്ലാഹ് ഈ അറേബ്യൻ അർദ്ധദ്വീപിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ തീ തന്നെ പോരെ നബിയേ, ഈ തീ തന്നെ പോരെ നബിയേ, ഞങ്ങളെ അങ്ങ് കരിച്ചു കളയാൻ യാ റസൂലല്ലാഹ്. പ്രിയപ്പെട്ട പെങ്ങള് എത്രയെത്ര തീകണ്ട് പരിചയിച്ചവരാണ് നമ്മള്, അത് ആലോചിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എത്രയെത്ര ദുരന്തങ്ങൾക്ക് മുഖം കൊടുത്തവരാണ്, എത്രയെത്ര ദുരന്തങ്ങൾ നമ്മൾ കണ്ടതാണ്. മനുഷ്യ ശരീരങ്ങൾ കത്തിയമർന്ന് ഈ ലോകത്ത് നിന്ന് ചമച്ചാലമായില്ലേ, വെണ്ണീരായി മാറിയില്ലേ ആ മനുഷ്യന്റെ ശരീരങ്ങൾ? പിന്നെ ഒരു ടെസ്റ്റ് കൊണ്ടും കണ്ടെത്താൻ കഴിയാത്ത വിധത്തില് ഇത് വാപ്പയാണോ ഉമ്മയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ
ഹൃദയത്തില് നമ്മളുടെ ശരീരത്തെ ദുനിയാവിലെ ഒരു തുള്ളി തീ കൊണ്ട് അല്ലാഹു മാറ്റിയെങ്കിലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് നാളെ നരകത്തിലെത്തിയെന്ന് ആലോചിച്ചു നോക്കൂ. അത് ആലോചിച്ചുകൊണ്ട് ജീവിതത്തില് ഓരോ അനുഷ്ഠാനങ്ങളിലും അനിഷ്ടകളിലും എല്ലാം പഠിച്ച തമ്പുരാനിലേക്കുള്ള ഒരു ബന്ധം കൂട്ടിയെടുക്കൂ. റബ്ബിന്റെ മുമ്പിലേക്ക് സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കാതെ നിൽക്കൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഭൂമി ലോകത്ത് ഒരു മനുഷ്യനോട് കൽപ്പിച്ച ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ് അവന്റെ നിസ്കാരം എന്നുള്ളത്. ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഉമ്മവാപ്പമാര് പിന്നോട്ട് പോയാ നമ്മളുടെ മക്കളും പിന്നോട്ട് പോകും. നമ്മളുടെ മക്കൾ പിന്നോട്ട് പോയാൽ നിസ്കാരം പരിചയമില്ലാത്ത ഒരു കൂട്ടരായി ഈ കടമറ്റു ദീപിലാളുകൾ വർണ്ണിക്കുമോ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നിങ്ങളെ ആമീൻ പറയണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അതുപോലെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവുന്നുണ്ടാവും. ധാരണ ഞാൻ ഇങ്ങനെ പറയുന്നു, കേരള സ്റ്റൈലിൽ ഇങ്ങനെ പോകുന്നുട്ടോ. ഏതായാലും മനസ്സിലാവട്ടെ. എന്തൊക്കെ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ വടകര കോഴിക്കോട് ജില്ലയിലെ ഞാൻ ഉദാഹരണം പറയാം. കുഞ്ഞാവിലെത്തിയ ഒരു മനുഷ്യന്റെ ശൂപം നശിപ്പിച്ച് കളയാന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളിങ്ങനെ കാണുകയാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ ഒരു ചെറിയ 7 വയസ്സുള്ള ആ 7 വയസ്സുള്ള മകൻ പറയുന്നു, ഇത്ര നേരം തീ ഡയറക്റ്റ് ദുനിയാവിലെത്തി ഡയറക്റ്റ് തട്ടിയപ്പോൾ ഉണ്ടാകുന്ന ഷോക്കാണ്, പ്രയാസമാണ്. ഇനി ആ തീ മറ്റൊരു സാധനത്തിൽ തട്ടി അത് ചൂടായി ദേഹത്ത് തട്ടുമ്പോഴേക്കൊരു പറഞ്ഞു വരുന്നത് തീ കൊണ്ട സാധനവും നമുക്ക് തൊടാൻ കഴിയുന്നില്ല. 7 വയസ്സുള്ള കടമേരിയുടെ പരിസരത്തുള്ള ഒരു ചെറിയ ഒരു പിഞ്ചു ബാലൻ, സാധാരണ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് മക്കളെ വിളിക്കാറുണ്ട്. പാകം ചെയ്ത ഭക്ഷണവും വെച്ച് അടുപ്പിൽ നിന്ന് ചായ ചൂടാക്കിയ ചായ തണയിൽ വെച്ച് ഉമ്മ ചെറിയ ശ്രദ്ധയിൽ 7 വയസ്സുള്ള മകൻ ഓടി വന്ന് ഉമ്മ എടുത്തു വെച്ച ചായ എടുത്തു വായിലെ കുടിച്ചു. സുബ്ഹാനല്ലാഹ്. ചായെടുത്തു വായിലെ കുടിച്ചപ്പോ ഉള്ളു മുഴുവനും ഉരുകിപ്പോയി. അവന്റെ ഉള്ളു മുഴുവനും ഉരുകിപ്പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ മലർന്നു കിടന്നു. സുബ്ഹാനല്ലാഹ്. ഡോക്ടർമാർ ഇടയ്ക്കിടെ പുറത്തു വന്നുകൊണ്ട് മാതാപിതാക്കളെ സമാധാനിപ്പിക്കുന്നു. ഞങ്ങളുടെ അലോപ്പതിയിലുള്ള മുഴുവൻ ട്രീറ്റ്മെന്റുകളും നൽകിക്കടിച്ചു. ഇനി നിങ്ങളുടെ കൈകൾ മുകളിലേക്ക് ഉയരട്ടെ. പടച്ച തമ്പുരാനോട് പറഞ്ഞോളൂ, നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചുകൊള്ളൂ, ഞങ്ങളുടെ കയ്യിലിനി മരുന്നില്ല. അലോപ്പതിയിലുള്ള മരുന്ന് കഴിഞ്ഞു. ഈ കുഞ്ഞുമോന്റെ ഉള്ളമുഴുവനും ഉരുകിപ്പോയിരിക്കുന്നു. 7 വയസ്സുകാരൻ വന്നുകൊണ്ട് തണയിൽ ആറ്റാൻ വെച്ച ചായ എടുത്ത് വായിലെ കുടിച്ചപ്പോ ഉള്ളിലുള്ളത് മുഴുവനും ഉരുകി ഒലിച്ചു. കോഴിക്കോട് വെന്റിലേറ്ററിൽ കിടന്നു. ഒരാഴ്ച ശേഷം ആ കുഞ്ഞുമോൻ മരണപ്പെട്ടു പോയപ്പോ ഒരു ചാൻ വലുപ്പത്തിലുള്ള കബർസ്ഥാൻ കടമേരി വലിയ ചുമച്ചു പള്ളിയുടെ പരിസരത്ത് ഇന്നും അവിടെയുണ്ട്, ഇടയ്ക്കിടെ കാണാറുണ്ട്. പണച്ചുടനെ ആ കുടുംബത്തിന് ക്ഷമ നൽകണേല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ആ ചായ കുടിക്കുമ്പോഴേക്ക് ഒരു തുനിയാവില്ല ഒരു മനുഷ്യന്റെ ശരീരം ഈ ഭൂമി ലോകത്തോട് വിട പറഞ്ഞുവെങ്കിൽ നരകത്തിയിൽ നിന്നൊരംശം തുനിയാവിൽ നിന്ന് ചൂടായപ്പോ അത് മറ്റൊരു വസ്തുവിനെ ചൂടാക്കിയപ്പോ ആ വസ്തു ഒരു മനുഷ്യന്റെ അകത്തേക്ക് ചെന്നപ്പോ ആ ശരീരം മുഴുവനും ഒരുകിയൊളിച്ചു പോയെങ്കിലും എന്റെ കടമറ്റിലുള്ള എന്റെ ചെറുപ്പക്കാരാ, എന്റെ കടമറ്റു ദ്വീപിലെ ചെറുപ്പക്കാരികള്, എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ,
ഇന്നോ നാളെയോ കണ്ണടഞ്ഞു പോയാ മരിച്ചു പോയാൽ ഈ ദുനിയാവിൽ നിന്ന് കബറിലേക്ക് സഞ്ചരിച്ചാൽ പിന്നെ കഴിഞ്ഞു നിങ്ങള് ദുനിയാവ് തീർന്നു നിങ്ങള് ഈ മനോഹരമായ വെള്ള വിരിച്ച മനോഹരമായ കടമത്തു ദ്വീപിന്റെ സൗന്ദര്യം ഈ കണ്ണുകൊണ്ട് പിന്നെ കാണാൻ കഴിയില്ല മനോഹരമായ വെള്ള നീലിമയിൽ മനോഹരമായ ആകാശവും അതിന്റെ ചുമട്ടെ ഈ രണ്ട് ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന കടലും തിരമാലയും എന്റെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് നിന്റെ മനോഹരമായ ഭാര്യ നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് എല്ലാവരും വീട്ടിനകത്താണ് നീ മാത്രം കൂടിന് പുറത്താണ് നീ അന്ന് വരെ സഞ്ചരിച്ചത് ടൂവീലറിലാണ് നീ അന്ന് വരെ സഞ്ചരിച്ചത് കപ്പലിലാണ് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഈ കടമത്തെ വലിയ ജുമാഅത്ത് പള്ളിയില് ആറു കാലുള്ള കട്ടിലാണ് ഈ ആറു കാലുള്ള കട്ടില് നിന്റെ വീട്ടിലേക്ക് കയറ്റി വെക്കുമ്പോ ആ വീട്ടിന്റെ അകത്ത് നിന്ന് വിലപിക്കുന്നത് നിന്റെ കുടുംബമാണ് ഈ പരിസരത്തുള്ള ആളുകളാണ് മഹാനായ ഒരു കവി ഇതിനു മുമ്പ് പാടിയ തന്റെ ശ്രദ്ധയിൽ പെടുകയാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങള് എത്ര എത്ര അർത്ഥവത്തായ ഗാനമാണത് പരം വിധി ചുമ്മാ വിട്ടു ചുമ്മിൽ നാടക്കുന്ന സുജായത്ത് നാമുക്കൊണ്ട് നാട്ടില് പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണിനാട് ചീരിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് പിരിയുമ്പോൾ ഗൃഹത്തിലെ പറയുന്നു ഉലകത്തിൽ താനീയല്ലീലാരത് ഉലകത്തിൽ താനീയല്ലീലാരത് വീട്ടിനകത്ത് നിന്നുകൊണ്ട് നിന്നെ ആറു കാലുള്ള മഞ്ചലിൽ കയറ്റി കൊണ്ടുപോയി നിന്നെ ഈ കടമത്തെ കബർസ്ഥാനിൽ കൊണ്ടുപോയി അടക്കം ചെയ്യുമ്പോ വീട്ടിനകത്ത് നിന്ന് പരിതപിക്കുന്ന ഒരു പെണ്ണേ ലോകത്തുള്ളൂ അത് നിന്റെ ഭാര്യയാണ് നിന്റെ ഭാര്യയാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഞാനൊരു സംഭവം പറഞ്ഞു തരട്ടെ പറഞ്ഞു തരട്ടെ ദുന്യാവനശ്വരമാണ് ഇന്ന് അവസാനിക്കുമെന്നതിന്റെ തെളിവാണത് പറയാതെ ഈ സദസ് പിരിഞ്ഞാൽ എന്റെ ഉമ്മമാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല വയനാട് ജില്ലയിൽ വയനാട്ടിലെ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വാപ്പയുടെ കഥയാണ് ഞാൻ പറയുന്നത് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ അടുത്ത ആഴ്ച വീടിന്റെ മുറ്റത്ത് പന്തലൊരുങ്ങുമ്പോ പ്രിയപ്പെട്ട പൊന്നുമകളെ ആ വാപ്പ ഏൽപ്പിച്ചു കൊടുക്കേണ്ടയാളാണ് കല്യാണത്തിനൊരാഴ്ച ബാക്കി നിൽക്കുമ്പോ ആ വീട്ടിനകത്ത് നിന്ന് ഒരാഴ്ച മുമ്പ് പ്രിയപ്പെട്ട വാപ്പ ആ വീട്ടിന്റെ അകത്ത് നിന്ന് ഇറങ്ങിയിട്ട് അങ്ങാടിയിലേക്ക് പോകുമ്പോ പോകുന്ന വഴിയിൽ ആ വാപ്പാക്ക് സടനറ്റാക്ക് പിടിപെടുകയാണ് സടനറ്റാക്ക് പിടിപെട്ടുകൊണ്ട് രണ്ടേ നാലെന്ന് പറയുന്ന വയനാട് ജില്ലയിലെ മാനന്തവാടി പരിസരത്തുള്ള ഒരു പരിസരത്ത് ഈ കടമച്ചു ദ്വീപുകാര് ആലോചിക്കാൻ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് രണ്ടേ നാലിലുള്ള ആ പരിസരത്ത് ബോധം കെട്ട് വീടുകയാണ് ആളുകളെ താകിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പോകുന്ന വഴി മധ്യേ മനുഷ്യൻ മരണപ്പെട്ടുപോയി തിരിച്ചു വരുന്നത് ആലോചിച്ചു നോക്കൂ അപ്പമാരെ തിരിച്ചു വരുന്നത് ആലോചിച്ചു നോക്കൂ അമ്മമാരെ ആരാണ് ആ വീട്ടിലേക്ക് കടന്നു വരുന്നത് ആടാ കുഞ്ഞുമകളുടെ കൈ പിടിച്ചു കൊടുത്തു മറ്റൊരു തന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ട അപ്പയാ ആ വീട്ടിൽ പന്തലിടാൻ കൈകളൂങ്ങിയിട്ട് ആ വീടിന്റെ സകല സൗകര്യങ്ങളും കാണിച്ചു കൊടുക്കേണ്ട അപ്പയാ കയ്യനങ്ങാതെ നാവനങ്ങാതെ ശരീരമനങ്ങാതെ ആറുകാലുള്ള മയ്യത്തുകെട്ടിലിൽ സ്വന്തം ശരീരം കഫം ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്നത് സുബ്ഹാനല്ലാഹ് മയ്യത്ത് കണ്ടപ്പോ അടുത്തയാഴ്ച പുതിയാപ്പളയുടെ കൂടെ വീട്ടിലേക്ക് പോകേണ്ട സ്വന്തം മകള വീട്ടിന്റെ ഉള്ളിലൊന്ന് വീണുമോ ഉമ്മ വീണുപോയി കൊച്ചാങ്ങളമാര് വീണുപോയി എല്ലാമെല്ലാമായ പിതാവ് യാത്രയായി ഈ വീട്ടിലിനി ആരുമില്ല എന്റെ പ്രിയ
പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മളുടെ വീടിന്റെ തണലാണ് വാപ്പമാരോ, നമ്മളുടെ ഭർത്താക്കന്മാരോ നമ്മളുടെ വീടിന്റെ തണലാണ്, അവർ പ്രകാശമാണ്, അവർ ലൈറ്റാണ്. ആ വീടിന്റെ ലൈറ്റ് അണഞ്ഞു പോയാൽ പിന്നെ ആ വീട്ടിൽ പ്രകാശമില്ല, പിന്നെ അവിടെ ഇരുട്ടു മുടി. പിറ്റേ ദിവസം പിറ്റേ ആഴ്ച പറഞ്ഞ ഡേറ്റിന് വാപ്പ ഏൽപ്പിച്ചതുപോലെ കുഞ്ഞുമകളുടെ കല്യാണം നടത്തി കൊടുക്കുമ്പോ നിറയാത്ത കണ്ണുകളില്ല, തോരാത്ത കണ്ണുകളില്ല. സ്വന്തം വാപ്പ ഏൽപ്പിച്ചു കൊടുക്കേണ്ട പൊണ്ണുമകൾക്കാരുമില്ലല്ലോ ഉറപ്പ്. ഈ കുഞ്ഞുമകൾക്ക് ആളുകൾ കൂടി നിന്നുകൊണ്ട് യാത്രയപ്പ് നൽകുമ്പോ എന്റെ പ്രിയപ്പെട്ട കടമറ്റു ദീപിലെ പെങ്ങളെ, അല്ലാഹു നമുക്ക് വിധിച്ചതെന്തെന്നറിയില്ല, എന്നാലും കാവല് തേടിക്കോ. വാപ്പ ഏൽപ്പിച്ചു തരാൻ നമുക്കില്ല എങ്കിൽ, ഉമ്മയില്ല എങ്കിൽ ആ വീട്ടിൽ നിന്ന് എങ്ങനെയാ ഇറങ്ങിപ്പോവുക? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ആ പന്തലിന്റെ ചുവട്ടിൽ നിന്ന് കൊട്ടും കുരവയുമില്ലാതെ ആർഭാടങ്ങളില്ലാതെ ഒരു പെണ്ണിറങ്ങി പോകുമ്പോ സ്വപ്നങ്ങളങ്ങ് പൊലിഞ്ഞു പോയില്ലേ? സ്വന്തം മകളെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന മോഹമല്ലാഹു തമ്മിൽ കുളച്ചു കളഞ്ഞില്ലേ? സ്വന്തം കൊച്ചാങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തില്ലേ? ഒന്നിനും വയ്യാതെ വാപ്പ പള്ളിക്കാട്ടിലേക്ക് യാത്രയായില്ലേ? പിരിയുമ്പോൾ പറയുമ്പോ ഉലകത്തിൽ താരി എല്ലാരത്ത് ഉലകത്തിൽ താരി എല്ലാരത്ത് മകളും എന്റെ മക്കളും ഇവിടെ തനിച്ചാക്കിയിട്ട് എന്നെയും തനിച്ചാക്കി അറുകാലുള്ള മയ്യത്തുകട്ടിലിൽ നാട്ടുകാരെ ഏറ്റിയിട്ട് കബർസ്ഥാനിലേക്ക് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയപ്പോ ദുന്യാവിതാണ് വല്ലാഹിറത്തു ഖൈറു വഹബുഖാ. എല്ലാവർക്കും പിടിക്കൂല, അതായാലും ഈ ബക്കറ്റിലും ഈ പറഞ്ഞ പോലെ മരിച്ചു പോകുന്നതിലും ഹൃദയത്തിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാവരും പിന്നെ നിങ്ങളെല്ലാവരും ശേഷിക്കുന്ന ഭവനമാണ്. പിന്നെ ഇങ്ങനെ നമ്മളിതൊക്കെ കണ്ട് നിശ്വരമായ ഇങ്ങനെ ഇതിന്റെ പിന്നാലെ നമ്മളിങ്ങനെ ഒന്നും കിട്ടില്ല, ഒന്നും കിട്ടിയാൽ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിങ്ങനെ നടക്കും, ഒന്നും അതിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കട്ടെ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനിങ്ങനെ ആചാരിച്ച് പഠിച്ചു ഇങ്ങനെ ഉറക്കം വരുന്നു 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 കാരണം രണ്ട് സൈഡും കടൽ, മൂന്ന് നാല് സൈഡും കടൽ, നാല് സൈഡും കടൽ, ഇടക്കിടക്ക് ന്യൂനമർദ്ദം, ഭയങ്കര കാറ്റ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ തന്നെ കപ്പലിന് ഈ ഓളന്തള്ളലൊക്കെ ഞാൻ തിരിച്ചു പോയാലോ, തിരിച്ചു പോയി തിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ.
കാരണം വല്ലാത്തൊരവസ്ഥ. എങ്ങനെയാ സാധു നിസ്സാർക്കാൻ അഭിപ്രായം തിരിച്ചു വന്നു എങ്ങോട്ട് വന്നു മൂപ്പരുള്ളോട്ട് കുറച്ച് കുറച്ച് അയാൾ ഇടക്കിടക്ക് വന്നിട്ട് പോകല് വരും. നിങ്ങൾ എന്റെ കയ്യിലുള്ളത് ഉള്ളത് നിങ്ങൾ ആടെ എത്തിക്കൽ എന്റെ കടമ ഞാൻ അയാളോട് ഞാൻ പറയാതൊക്കെ തിരിച്ചെത്തിച്ചേരോ. കാരണം വല്ലാത്തൊരു വേറൊരു രണ്ടാളും കൂടി രണ്ടാളും ഉള്ളാണ് സമാധാനത്തോടെ ഇല്ലേ നമ്മള് അവിടെ ബോധം കെട്ട് വീണോ. അത്രയും വലിയ കടലിലൂടെ ആദ്യമായിട്ടുള്ള യാത്ര. ഏതായാലും ഞാൻ ഇങ്ങനെ ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഈ വാർത്ത വിനിമയ മാധ്യമങ്ങളൊക്കെ വർദ്ധിച്ചു വന്നപ്പോ ഇടക്കിടക്ക് ന്യൂനമർദ്ദം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോ പണ്ടത്തെ ആൾക്കാർക്ക് പ്രശ്നമില്ല. കാരണം ന്യൂനമർദ്ദം എന്താണെന്ന് അറിയില്ല. ഇടക്കൊരു കാറ്റടിക്കുന്നത് പോകുന്നു ന്യൂനമർദ്ദം പിടുത്തില്ല. ഇപ്പൊ അതിന്റെ അനൗൺസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ നേരം പോയി വണ്ടി ഇങ്ങനെ പോവാണ് അനൗൺസ് അല്ലേ. ന്യൂനമർദ്ദം ആർദ്രത്വ ദ്വീപില് ന്യൂനമർദ്ദം കടലിൽ പോകരുത് തേങ്ങ വീണാലോ കാറ്റടിച്ചാലോ പോകുന്ന വൈ വണ്ടി സ്ലിപ്പാവോളി പേടിയ വീട്ടിനകത്ത് കിടന്നുറങ്ങുമ്പോ പേടിയ താണുടോളി നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു മനോഹരമായ വീട് പരിചയപ്പെടുത്തുന്നില്ലേ. സ്വർഗം എന്ന് പറയുന്നത് ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീക് നൽകട്ടെ. മരണപ്പെട്ടു പോയവർ ഭാഗ്യം നോക്കിയാലും പറഞ്ഞു വരുന്നത് ഒരു മനുഷ്യനെത്തോളം അത് നമ്മളുടെ ഹൃദയത്തിൽ നരകത്തെക്കുറിച്ചുള്ള പേടി നമ്മളുടെ ഹൃദയത്തിൽ അല്ലാഹു തൗഫീക് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആ നരകത്തെക്കുറിച്ചുള്ള പേടി ഉണ്ടാവണമെങ്കിൽ നരകത്തെക്കുറിച്ചുള്ള ഇൽമു മാത്രം പോരാ ബോധവും അല്ലാഹു തൗഫീക് നൽകട്ടെ. ഒരാൾക്ക് ഇൽമു മാത്രം ഉണ്ടായി ബോധമില്ല ഒരു കാര്യം ഒരാൾക്ക് ബോധമുണ്ടായിരുന്നു പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബാക്കൾ ചോദിച്ച ചോദ്യത്തിന് റസൂലുള്ള മറുപടി കൊടുത്തു അല്ലാഹുവിന് നീതി കാണിക്കണം. ഈ ഭൂമിയിലുള്ള സച്ചരിതരായ നല്ലവരായ ആളുകൾ ഈ ഭൂമി ലോകത്തോടെ ജീവിച്ചു പോകുമ്പോ അവരല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്നാൽ അവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് നീതി കൊടുക്കണം. തെമ്മാടികളായി ഈ പരിസരത്തുകൂടെ നടന്നു പോകുന്നവരോടും അല്ലാഹുവിന് നീതി കൊടുക്കണം, നീതി കാട്ടണം. ആ നീതിയാണ് നരകമെന്ന് പറയുന്നത്. ആ നരകത്തിൽ ാണ് ഈ കടമത്ത് ദ്വീപിലൂടെ സഞ്ചരിച്ച സാധുക്കളായ അഞ്ചു വക്കത്തും പള്ളിയിൽ ചെന്ന് നെറ്റിത്തടം ചേർത്ത് വെച്ച തസ്ബീഹുമാല തന്റെ വിരലുകളിലൂടെ മറിച്ചിട്ട പരിശുദ്ധമായ ഖുർആൻ വീടുകളിൽ പാരായണം ചെയ്ത മുടങ്ങാതെ കൊണ്ടു നടന്ന ഒരു വാപ്പയോട് നീതി കാണിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗം അവനിക്ക് കൊടുക്കുമ്പോ അത് പൂർണ്ണമാകുന്നതാണ്. ഞങ്ങൾ ആവേശം കൊണ്ട് മാത്രം ഇങ്ങനെ പറയുന്നു. 12 മണിക്ക് എങ്ങനെയാലും അവസാനിപ്പിക്കാം. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് പനിയും കൂടി പറഞ്ഞു കൊണ്ട് പനിയും പറഞ്ഞു കാര്യങ്ങളൊക്കെ പറയാം. ബാക്കി നമുക്ക് തുടരാലോ. ഇങ്ങനെ രണ്ടാമത് ആ നരകത്തിൽ അല്ലാഹു ഒരു മനുഷ്യനിക്ക് കൊടുക്കുന്ന പാനീയങ്ങളാണ് അല്ലാഹുവിന്റെ ഖുർആൻ വിശദീകരിക്കുന്നത്.
ഖുർആനാണ് പറയുന്നത്. ഖുർആൻ പറയട്ടെ, ഇന്നുവരെ പറഞ്ഞത് പിടിച്ചു പോയിട്ടില്ല, ഇന്നുവരെ പറഞ്ഞത് മാറിപ്പോയിട്ടില്ല. ഒരു ലഫ്ളിൽ പോലും അത്ഭുതമുണ്ട്, ഒരു പദങ്ങളിൽ പോലും അത്ഭുതമുണ്ട്. ആ പരിശുദ്ധമായ ഖുർആനാണ് സൂചിപ്പിക്കുന്നത്. കൊടുക്കുന്ന പാനീയങ്ങൾ അക്കമിട്ട് പരിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സൂചിപ്പിക്കുന്ന ഒരു പാനീയം മാ ഉന്നെ ഹമീം, ഹമീം എന്ന് പറയുന്ന പാനീയം. ഇന്ന് നമുക്കിവിടെ വെള്ളക്കപ്പ് കൊണ്ടുവരും, അങ്ങനെ വരുന്ന ബക്കറ്റുകളായി ആ പാനീയങ്ങളൊക്കെ എന്റെ സഹോദരിയുടെ ഒരു മനുഷ്യൻ ഒരു കയ്യിൽ കർച്ചീഫ് പിടിച്ച് ഇങ്ങനെ അമർത്തി പിടിച്ച് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം തരുമോ. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തപ്പോ ആ വെള്ളം കുടിക്കുന്ന സമയത്ത് ഈ മനുഷ്യനോട് ചോദിച്ചു, അല്ല നിങ്ങക്ക് കവളത്തുകൊണ്ട് കൈയെടുത്തിട്ട് കുടിച്ചാ പോരെ എന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെ മുഖത്തേക്ക് ദൈന്യതയോടുകൂടെ നോക്കി വിതുമ്പുന്ന ചുണ്ടുകളോടുകൂടെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെങ്ങളെ ഇതായി തുണി ഞാൻ ഇങ്ങനെ മാറ്റിയാൽ എനിക്ക് കുടിക്കാൻ കഴിയില്ല, ഈ വെള്ളം ഇറങ്ങി പോവില്ല. എന്റെ വായിലെ കുടിക്കും തോറും ഈ പപ്പട വലിപ്പത്തിലുള്ള ഓട്ടയിലൂടെ പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞതങ്ങ് കാണിച്ചു കൊടുത്തപ്പോ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, മാറാവ്യാധികളിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ നരകത്തിൽ നാളെ കുറച്ച് പാനീയങ്ങൾ കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ, പരിശുദ്ധ ഖുർആൻ. എന്താണ് ഒന്നാമത്തെ പാനീയം? മാഉൻ ഹമീം. ഈ മാഉൻ ഹമീം അവർക്ക് കൊടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നു, മാഉൻ ഹമീം അവർക്ക് കൊടുപ്പിച്ചാലും നാളെ നരകത്തിന്റെ അവകാശികൾ നരകത്തിൽ നിന്നുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തിയെടുത്ത് പടച്ചോനോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് വെള്ളം തരുമോ? ഞങ്ങൾക്കൊന്ന് ശരീരം തണുപ്പിക്കണമല്ലോ, ഞങ്ങളുടെ ശരീരം ഒന്ന് തണുപ്പിക്കണമല്ലോ, ഞങ്ങളുടെ ശരീരത്തിൽ ഒന്ന് തണുപ്പിക്കണമല്ലോ, കുറച്ച് വെള്ളം തരുമോ? ഇത് കേട്ടപ്പോ സുബാനിയാക്കളായ മലക്കുകളോട് അല്ലാഹു പറയുമത്രേ, അവർക്ക് മാഉൻ ഹമീം കൊടുക്കാൻ. ഈ മാഉൻ ഹമീം അവരങ്ങ് കുടിച്ചു കഴിഞ്ഞാലോ അവരുടെ കുടൽമാലകൾ ചിന്ന ഭിന്നമാകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഈ പാനീയം അവരങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിച്ചെന്നാൽ അവരുടെ കുടൽമാലകൾ മുറുങ്ങിപ്പോകുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഈ മുറുങ്ങിയ കുടൽമാലകൾ അവരുടെ പിൻദ്വാരമടിയങ്ങ് ഒലിച്ചിറങ്ങി പോകുമെന്നും പരിശുദ്ധ ഖുർആൻ. അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്, പതക്കുന്ന ചീച്ചലമാണതിൽ ലഭിക്കുന്നത്, ചൂടേറ്റ് മുഖമല്ലാമുടൻ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ, ഉള്ളിൽ കിടന്നാൽ കുടലുകൾ നുറുക്കുന്നതാ, പിൻദ്വാരവഴിയത് മുഴുവനും ഒഴുകുന്നതാ. ഹമീമെന്ന പാനീയം അവർക്കങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വയറ്റിലേക്ക് എത്തുന്നോറും അവരുടെ നെഞ്ചിൻ കൂടുകളിലുള്ളത് മുഴുവനും ഒരുക്കി ഒലിക്കുന്നു, അവരുടെ കുടൽമാലകൾ ഒരുങ്ങുന്നു, അവരുടെ പിൻദ്വാരമടിയത് ഒലിച്ചിറച്ചിരുന്നു. ഇത് കേട്ടപ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒന്ന്
പേടി തോന്നുന്നുണ്ട്. ആ പേടി നിന്റെ ഈമാന്റെ ലക്ഷണമാണ്. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, നമ്മളുടെ ഹൃദയം പേടിക്കുന്നുണ്ടോ? അത് ഈമാന്റെ അടയാളമാണ്. ഈമാന്റെ ഒരു കണിക പോലും നെഞ്ചത്തില്ലാത്തവർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. ഇത് ഖുർആനാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഖുർആനാണ് സൂചിപ്പിക്കുന്നത്. ഒരു പാനീയം നാളെ ആവശ്യപ്പെടുന്ന കുടുംബം നരകത്തിലാണ്. കുടിക്കുന്നുണ്ടല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ? പായസം കുടിക്കാൻ പോയി കഴിയുന്നുണ്ടല്ലോ. ഉൾക്കൊള്ളാനുള്ള രണ്ടാമതൊരു പാനീയം പരിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ പറയാനുള്ള കാരണം അർക്കമിട്ട് പറഞ്ഞു പറഞ്ഞു ഇതിനെ കുറിച്ചൊന്നുള്ള ബോധം നമുക്കില്ല. ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് പോയിട്ട് അറിയോ 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 ഹമീം ഒക്കെ അറിയോ അറിയോ കേട്ടിട്ടുണ്ടോ? ഉസ്താദ്മാരോടല്ല, നാട്ടുകാരോട് കേട്ടിട്ടില്ല എന്നാ തോന്നുന്നത്. എന്താണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്? നാളെ നരകത്തിൽ നിന്ന് പാനീയം, ഹമീം എന്ന പാനീയം കുടിച്ചു വിശന്ന് നിൽക്കുന്ന, പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അല്ലാഹുവിനോട് പറയും, പടച്ചോനെ കുടിക്കാൻ തന്ന വെള്ളം ഞങ്ങളെ നശിപ്പിച്ചു കളഞ്ഞല്ലോ. നിങ്ങൾക്കൊരു നല്ല വെള്ളം കുടിക്കണമല്ലോ. ഞങ്ങളുടെ ശരീരം ഒന്ന് പൊടിച്ചു നിർത്തണമല്ലോ. ഞങ്ങളുടെ ശരീരം ഒന്ന് ദാഹമകറ്റണമല്ലോ. ഞങ്ങൾക്ക് നല്ല ഒരു വെള്ളം തരുമോ? ഈ സമയത്ത് അല്ലാഹു കൊടുക്കുന്ന ഒരു വെള്ളമുണ്ട്. ആ വെള്ളത്തിന്റെ പേരാണ് പറയുന്ന പാനീയം അവർക്ക് കുടിക്കാൻ കഴിയുമായിരുന്നു. അവർക്ക് കുടിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ അവർക്ക് സുദീദിന്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സുദീദ് എന്ന് പറയുന്ന പാനീയം അവർക്ക് കുടിക്കാൻ കഴിയില്ല. ഈ വെള്ളത്തെ അവരുടെ വായിലേക്ക് കൊണ്ടുപോകുന്നു. അവർക്ക് സുദീദെന്ന് പറയുന്ന പാനീയം കുടിക്കാൻ കൊടുക്കുമോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഈ സുദീദ് എന്ന പാനീയം അവർക്കങ്ങ് കൊടുത്തു കഴിയുമ്പോഴേക്ക്, ഈ സുദീദ് അവരങ്ങ് കുടിക്കാൻ കൊണ്ടുപോകുമ്പോ ആർത്തിയോടെ അവർ ആവേശത്തോടെ അവർ വായിലേക്ക് ആ വെള്ളം അങ്ങ് ഓടിക്കുന്നു. ഒഴിച്ച വെള്ളത്തിന്റെ ചൂട് കാരണം ഇറങ്ങാൻ കഴിയുന്നില്ല. ഇറങ്ങാനുള്ള പരിശ്രമത്തിലാകുമ്പോ അവരുടെ തുടയിൽ പാനീയാക്കളായ മലക്കുകൾ പിടിച്ചു കളയുമത്രേ. അവരെന്നാൽ ഇറക്കണ്ടറപ്പേ, വായിലുള്ളത് ഞാനങ്ങ് തുപ്പട്ടെ, എനിക്ക് വാഴയിലൊക്കെ നിൽക്കാൻ കഴിയുന്നില്ല, ഈ വെള്ളത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല, എനിക്ക് കഴിയുന്നില്ല, ഇത് ഞാനങ്ങ് തുപ്പട്ടെ എന്ന് വിചാരിച്ചാല് അവരുടെ വായ്ക്ക് അല്ലാഹു കുളിപ്പിട്ട് കളയുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അവരുടെ വായിൽ സീന് വെച്ച് കളയുന്നതാണ്. ഈ തിളച്ചിളറിയുന്ന പാനീയം വായക്കകത്ത് കിടക്കുമ്പോ അവർ
അവർക്ക് അനുഭവപ്പെടുന്ന രൂപമാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഏത് അവസ്ഥയാണ് ആ ഖുർആൻ പറയുന്നത്? അവർ വിചാരിക്കും പടച്ചോനെ ഇത് നിറക്കിയാൽ മതിയായിരുന്നു, വേണ്ട വേണ്ട വെള്ളം വേണ്ട, ഇതൊന്ന് തുപ്പാനുള്ള ചെലവ് തരുമോ? അതും അല്ലാഹു കൊടുക്കുന്നതല്ല, അതും അല്ലാഹു അനുവദിച്ചു കൊടുക്കുന്നതല്ല. ഈ സമയത്ത് തലമുടവനും തിളച്ചു മറിയുമ്പോ അവർക്ക് തോന്നുന്ന ഒരു തോന്നലാണ് ഖുർആൻ പറയുന്നത്. മരണത്തിന്റെ മാലാകമാറ് നാല് ഭാഗത്തു നിന്നും ചുറ്റിലും വന്നുകൊണ്ട് എന്റെ ശരീരത്തിൽ ആത്മാവിനെ നുറുക്കി നുറുക്കി കൊണ്ടുപോവുകയാണോ? എന്റെ ശരീരത്തിൽ ആത്മാവിനെ കഷ്ടം കഷ്ടമായി കൊണ്ടുപോവുകയാണോ എന്നവർക്ക് തോന്നിപ്പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ, ഇത് ഖുർആനാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എടുത്തു വെക്കുന്ന ഖുർആനാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആവേശത്തോടുകൂടെ ഓടുന്ന ഖുർആനാണ് സൂചിപ്പിക്കുന്നത്. ആ ഖുർആനിലൂടെ അള്ളാഹു ഒരു വെള്ളത്തിന്റെ പ്രാധാന്യം, ഒരു വെള്ളത്തിന്റെ പ്രത്യേകത ഇത്ര കൃത്യമായി വരച്ചു കാട്ടുമ്പോ ഇത് നാളെ അനുഭവിക്കാനുള്ളതാണ്, വരാനുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ വെള്ളം അകത്തു ചെന്നാൽ നാല് ഭാഗത്തു നിന്നും എന്റെ ശരീരത്തിൽ ആത്മാവിനെ നുറുക്കിയെടുക്കുകയാണ് എന്ന് തോന്നിപ്പോകുമെന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഒരു മനുഷ്യന്റെ ആത്മാവ് കുടിക്കുന്ന വേദന സഹിക്കാൻ കഴിയില്ല. നാല് ഭാഗം കുറച്ചെടുക്കുകയാണെങ്കിൽ അതിന്റെ കോല 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 കാക്കട്ടാക്കട്ടെ, അതുപോലെ തോന്നും. എന്നിട്ട് പറയാം, പറയുന്ന മറ്റൊരു കാര്യം അതുകൊണ്ട് തീരൂല. മരിക്കുകയുമില്ല, അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടില്ല, അവിടെ മരണമില്ല. സുമ്മലായ മൂത്തു ഫീഹാ വലായ ഹിയാ, പരിശുദ്ധമായ പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് ഇമാം വിളിച്ചു പറയുന്ന പരിശുദ്ധമായ ആയത്താണ്. വെള്ളിയാഴ്ച ഓതൽ സുന്നത്തായ സൂറത്താണ്. ആ സൂറത്തിലെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് ഓർമ്മപ്പെടുത്തട്ടെ. സുമല യമൂതു ഫീഹാ വലാ യഹ്യാ, അവിടെ മരണമില്ല, അവിടെ ജീവിതമില്ല. നോക്കണേ ഖുർആന്റെ പ്രയോഗം നോക്കണേ മുഅ്മിനീങ്ങളെ. സുമലായ മൂത്തു പിന്നീട് അവിടെ മരണമില്ല, വലായ അവിടെ ജീവിതവുമില്ല, ജീവിതവുമില്ല, മരണവുമില്ല. പ്രയാസജനകമായ ഒരു അന്തരീക്ഷത്തിന്റെ ഇടയിൽ ഒരു നീരാളി പിടുത്തം പോലെ മനുഷ്യന്റെ ശരീരം പിടങ്ങി മുറുമുറുന്ന വല്ലാത്ത ഒരു സാഹചര്യമാണ്. ആത്മാർത്ഥമായി കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വാരിയൊല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന് ഒരു ലാഞ്ചന കൊടുത്തിട്ട് പറയൂ നിങ്ങള് പടച്ചോനെ നരകത്തിൽ നിന്ന് കാക്കണേ. അല്ലാഹു നരകത്തിൽ നിന്ന് കാക്കട്ടെ. ഇനി റബ്ബൽ ആലമീൻ, മലായമൂതു ഫീഹാ വലാ യഹ്യാ, അവിടെ ജീവിതവുമില്ല, അവിടെ മരണവുമില്ല. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? അടി കൊണ്ട പാമ്പിന്റെ അവസ്ഥ നമ്മള് പറയാറുണ്ട്. അല്ല എങ്കിൽ ചെയ്താൻ്റെ കടലിന്റെ പരിപാടി നടക്കാൻ നമ്മൾ സുഖമില്ല.
ഒരു സുഖമില്ല. ഇനിങ്ങനെ ഇത് റെഡിയാക്കണല്ലോ. അപ്പൊ ഇതൊന്ന് ഈ ഓർഡർ ആയാലേ അതുപോലെ നമുക്ക് തോന്നുന്നതാണ് നാട്ടിലേ പോയി തിരിച്ചു പോടും. അപ്പോ ഒരു സുഖവും ഇല്ല എന്ന് പറയും. എന്നാ അതിനേക്കാൾ കഠിനായിരിക്കും. നമുക്ക് ഇവിടുന്ന് ഒരു പ്രയാസം അല്ലാഹു കാക്കട്ടെ. പ്രയാസം വരുമ്പോ സാധാരണ ചില ആളുകളൊക്കെ ചെയ്യാറുണ്ട്, ഒരു തുണ്ട് കയറോ വീട്ടിലെരിക്കി വെച്ച് ഇവിടെ അതുകൊണ്ട് ചോദിച്ചതാണ് എലി ഉണ്ടോ എന്നുള്ളതോ എന്നുള്ളതോ എന്നുള്ളതോ. ഏതായാലും എലിക്ക് വെച്ച് അത് തീർന്നു 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 മരിച്ചു. മരണ അങ്ങോട്ടുള്ളതാണ് എങ്ങനെ ചോദിച്ചാലും ഇങ്ങനെ അടങ്ങാറുള്ള വെള്ളം തന്നെ ഇങ്ങനെ കുടിച്ചാൽ കുടിക്കാനിട്ട് കഴിയുന്നില്ല. കുടിച്ച കൊള്ളാണെങ്കിൽ ചോദിക്കുന്ന കൊള്ളാണ് ഇങ്ങനത്തെ തരുന്നത് മരിച്ചേളട്ട് എന്ന് വിചാരിച്ചാൽ നാളെ നടക്കൂല. ഇനിയൊരു മനുഷ്യൻ വിചാരിക്കാൻ നല്ലൊരു സ്വസ്ഥമുള്ള ജീവിതം അതും നടക്കൂല. എങ്ങനെ ചോദിച്ചാലും വെള്ളം വേണ്ട, അങ്ങനെ ചോദിക്കും. വെള്ളം ഞങ്ങൾക്ക് വേണ്ട, വെള്ളത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ വെള്ളം വേണ്ട റബ്ബേ. ഞങ്ങൾക്കും മടയായി ഞങ്ങളെ ഒന്ന് തണുപ്പിക്കുമോ, തരുമോ മഴയെ പെയ്യിപ്പിച്ചു തരുമോ, ഒന്ന് മഴ വർഷിച്ചു തരുമോ. നല്ലോണം ചൂട് പിടിച്ചോ. ഏതായാലും കേരളത്തിലല്ലോ ഇപ്പം മഴ വേണ്ടേ എന്നുള്ളത് മഴ വേണ്ടേ എല്ലാം ഒലിച്ചു വരുന്ന മലയും കുന്നൊക്കെ ഒലിച്ച് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പൊ ഇപ്പം കഴിഞ്ഞ മഴ ഇപ്പൊ വേണ്ട തലകാല പൊടിച്ചു വെച്ചോളി എന്ന ദ്വയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. എന്നാലും ഇപ്പൊ കുറച്ചും കഴിഞ്ഞ് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി കുറച്ചും കൂടെ പോയാലും ശേഷിക്കുന്ന ഭവനം ആ ലോകത്തെ രക്ഷപ്പെടുത്തവരെ ഉൾപ്പെടുത്തി തരട്ടെ. ഇപ്പൊ നമ്മള് മയക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നാളെ ചൂട് സഹിക്കാൻ കഴിയാണില്ല, ചൂട് സഹിക്കാൻ കഴിയണില്ല, ഒന്ന് ദേഹം ഒന്ന് നനപ്പിച്ചു തരുമോ. ഇത് കേൾക്കുമ്പോഴല്ലേ നേരത്തെ കുടിക്കാൻ കൊടുത്ത എന്ന് പറയുന്ന പാനീയം അവരുടെ മൂർദാവിലേക്ക് പേമാരി പോലെ ഈ ഹമീമെന്ന് പറയുന്ന പാനീയത്തെ അങ്ങ് കോരി ഒഴിച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ പ്രത്യേകം നമ്മോട് സൂചിപ്പിക്കുന്നുമുണ്ട്. അവരുടെ തലയിലേക്ക് മൂർദാവിലേക്ക് ഈ ഹമീമെന്ന് പറയുന്ന പാനീയം ഒഴിച്ചു കൊടുക്കുമത്രേ. ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോ അവരുടെ മുടിയും തൊലിയും ഉരുകിയിട്ട് ശരീരത്തിലൂടെ ഒലിക്കുമത്രേ. അവരുടെ ശരീരത്തിൽ നിന്ന് ഉരുകി ഒലിച്ച് അവരുടെ ദേഹത്തിലൂടെ തായേക്ക് ഒലിച്ചെറിഞ്ഞ് ഇറങ്ങി പോകുമെന്നും പരിശുദ്ധ റസൂൽ ും
അവരുടെ പ്രയാസമാണത്. മഴയായി പെയ്യുന്നതോ കുടിക്കാൻ കൊടുത്ത വെള്ളമാണ്. ഞാൻ സൂചിപ്പിച്ച രണ്ട് പാനീയങ്ങളുടെ പ്രത്യേകതയെങ്കില് ഖുർആനിൽ ഒരുപാട് പാനീയങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുഹദീസുകളിൽ ഒരുപാട് പാനീയങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഉമ്മമാരെ, ഇതൊക്കെ ഇങ്ങനെ വയറ് കേട്ട് ഒരു ചെവിയിലൂടെ കടത്തിവിടാതെ നെഞ്ചകത്തേക്ക് ഒരു അവസരം കൊടുത്ത് ഇന്ന് മുതൽ തീരുമാനിച്ചോ റബ്ബേ, പരിശുദ്ധമായ റബിയുള്ള ഒലിന്റെ പൊന്നമ്പിളി മാനത്ത് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുത്ത സമ്മാനമായ നിസ്കാരം എന്ന് പറയുന്ന അഞ്ചു വക്ത നിസ്കാരം എന്റെ ജീവിതത്തിൽ ഞാൻ മറന്നു കളയില്ല. എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ കൈമോശം വരുത്തില്ല. ഈ പന്തലാവേശത്തോടുകൂടി വലിച്ചു കെട്ടിയ എന്റെ പ്രിയപ്പെട്ട കടമത്ത ചെറുപ്പക്കാരാ, നിങ്ങളുടെ ഈമാൻ അല്ലാഹു നിലനിർത്തി തരട്ടെ. നിങ്ങളോട് എനിക്ക് വസിയത്ത് ചെയ്യാനുള്ളത്, ഈ മനോഹരമായ വേദി ഒരുക്കിയിട്ട് ഈ മനോഹരമായ അലങ്കാരമുള്ള ബൾബുകൾ വിറ്റു ചെയ്തു അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുവരവിനെ ആഘോഷത്തോടുകൂടെ കൊണ്ടുകൊണ്ട് സ്വീകരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ജീവിതത്തിന് നിത്യമായും പുലർത്തേണ്ട കൽപ്പനകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയായി സൂചിപ്പിച്ച അഞ്ചു വക്ത നമസ്കാരത്തെ മുടങ്ങാതെ കൊണ്ടു നടക്കാൻ കഴിയണേ. ചെടിപുരണ്ട ശരീരമാണെങ്കിലും ദേഹമാസകലം ചടിയാണെങ്കിലും ചെറുപ്പക്കാരാ മാതൃകയായി പടമത്ത ചെറുപ്പക്കാരന് മാറണേ. ഒരു മുസല്ല വിരിച്ചുകൊണ്ട് എന്റെ നിസ്കാരം ഞാൻ കളാക്കില്ല എന്ത് തിരക്കാണെങ്കിലും ശരി, ഈ കടയിൽ കടവിൽ പോകുന്നയാളുകളുണ്ടല്ലോ, തിരയോടെ ഇട്ടുകൊണ്ട് കടപ്പുറത്തുകൂടെ സഞ്ചരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ സാധുക്കളായ എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ കുടുംബം പോറ്റാൻ വേണ്ടി തിരമാലയോട് മുന്നിട്ടുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോകുമ്പോ തിരിച്ചു വരുമ്പോ ചിലപ്പോ ഒരു ദിവസം എടുത്തെന്ന് വരാം, ചിലപ്പോ മണിക്കൂറുകൾ കഴിഞ്ഞെന്ന് വരാം. നിന്റെ നിസ്കാരത്തിന്റെ സമയം തെറ്റിയോ എന്ന ചിന്തയിലേക്ക് കൊണ്ടുവരണേ. പടച്ചവനെ, എന്റെ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞുപോയോ? ആ ടൈം നോട്ട് ചെയ്തുകൊണ്ട് വഖ്തിന്റെ ഹുർമത്ത് പാലിച്ചുകൊണ്ട് കടലിലാണെങ്കിലും ആ കപ്പലിലാണെങ്കിലും ആ ബോട്ടിലാണെങ്കിലും നിന്റെ നെറ്റി അല്ലാഹുവിന്റെ മുന്നിലേക്ക് എത്തിയാൽ അല്ലാഹ് ഏറ്റെടുക്കും മുഅ്മിനീങ്ങളെ, അല്ലാഹ് സ്വീകരിക്കും മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ കാവൽ നിങ്ങൾക്കുണ്ടാകും മുഅ്മിനീങ്ങളെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ഹുർമത്തുള്ള ചെറുപ്പക്കാരാണ്, നല്ല യുവാക്കളാണ്, ചെറുചെറുക്കുള്ള ചെറുപ്പക്കാരാണ്. ഈ മാനികാവേശം അല്ലാഹ് ഏറ്റെടുക്കണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നിസ്കാരവും കൂടി മുറുകെ പിടിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിന്റെ അർത്ഥം നിങ്ങൾ നിസ്കരിക്കുന്നവരല്ല എന്നല്ല, നിങ്ങൾ നിസ്കരിക്കുന്നവരാണ്, പക്ഷേ ഒന്നുകൂടി ശുദ്ധമായ ആ കാര്യത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സമയവും ഒലിച്ചു പോകുന്ന ഒരു പ്രദേശത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഏത് സമയവും പല കൊടുങ്കാറ്റുകളുടെയും ഭീതി പരത്തുന്ന അന്തരീക്ഷത്തിലാണ്. കഴിഞ്ഞ ഓക്കി ചുഴലിക്കാറ്റ് ഈ പരിസരത്തെ വല്ലാതെ ബാധിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞു, അമിനി ദ്വീപിൽ ആയിരക്കണക്കിന് തെങ്ങുകൾ ഉപജീവന മാർഗമായ തെങ്ങുകൾ കടപുടങ്ങി വീണത്രേ. ഓക്കി ചുഴലിക്കാറ്റിന്റെ പ്രത്യാഘാതം കേരളത്തിലെ ടെലിവിഷനിലൂടെ പേടിയോടുകൂടെ കണ്ടവരാണ് ഞങ്ങൾ. എന്റെ പ്രിയപ്പെട്ട ദ്വീപിലെ ചെറുപ്പക്കാരാ, അതുപോലെ ഒരു കാറ്റടിച്ച് വീശിയാലിച്ചു പോകുന്നതാണ് ഈ തളികൾ മുഴുവനുമോ? അല്ലാഹു നമ്മൾക്ക് ഈമാൻ നൽകട്ടെ, പ്രകൃതി ദുരന്തങ്ങളിൽ കാത്തുരക്ഷിക്കട്ടെ, എല്ലാവിധ ന്യൂനമർദ്ദങ്ങളുമായി ബന്ധപ്പെട്ട കാറ്റുകളിൽ നിന്നും എല്ലാ സുനാമികളിൽ നിന്നും ശക്തമായ തിരമാലകളിൽ നിന്നും മാറി മാറി വരുന്ന കാലാവസ്ഥകളിൽ നിന്ന് ലക്ഷദ്വീപുകാരെ, പ്രത്യേകിച്ച് ഈ കടമത്തുകാരെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഈ സദസ്സിന്റെ ഹുറുമത്ത് കൊണ്ട് ഒരു പ്രയാസത്തെയും നീ വരുത്തല്ല അല്ലാ. അല്ലാ
അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് നരകത്തെ കുറിച്ച് ഒരുപാട് കേട്ടതുകൊണ്ട് കേൾക്കുന്നതനുസരിച്ച് നമ്മളുടെ ഹൃദയത്തിലേക്ക് കൊടുത്ത് ആ ഇഞ്ചക്ഷൻ ഡയറക്റ്റ് ഹൃദയത്തിലേക്ക് നൽകി നമ്മളുടെ ഈമാനികമായ ആവേശത്തിന് ഊർജം പകർന്ന് നമ്മളുടെ കർമ്മങ്ങളിൽ നമ്മളുടെ അനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഞാൻ എല്ലാ ദിവസവും ഒന്നും വിചാരിക്കും നാളെ ഒരു മനുഷ്യനോട് ആദ്യം ചോദിക്കാം, ഒരു മനുഷ്യനോട് ആദ്യം ചോദിക്കാം കുട്ടികൾക്ക് ചോറ് കൊടുത്തോ, അല്ലെങ്കിൽ നീ റസൂലുള്ളാഹി പേരിൽ സ്വലാത്ത് ചൊല്ലിയോ ചോദിക്കൂല. ഒന്നാമത്തെ ചോദ്യം എന്താ? പരിശുദ്ധ റസൂൽ ഇനാല് നൂറ്റാണ്ട് മുമ്പ് ഈ ലോകത്തോട് വിളംബരം ചെയ്യുകയാണ്. തിളച്ചുമറിയുന്ന ചെമ്പുതലികയുടെ മുകളിൽ ഒരു ചാൾ മീതേ സൂര്യൻ നിൽക്കുമ്പോ ശരീരമാസകരം ചിലർ ചിലരെ കാളോ വിയർപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന സമയത്ത് ഒന്നാമതായി അല്ലാഹുവിന്റെ ചോദ്യം എന്തെന്നറിയുമോ, നീ നിസ്കരിച്ചിട്ടുണ്ടോ? നീ നിസ്കരിച്ചിട്ടുണ്ടോ? അഞ്ചു വഖത്ത് നമസ്കാരം നീ കൃത്യമായി നിർവഹിച്ചവനാണോ? ഈ ഒന്നാമത്തെ എക്സാമിൽ നമ്മൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യ പേപ്പറിൽ ആദ്യത്തെ ചോദ്യത്തിന് നമ്മൾ വീഴ്ച വരുത്തിയാൽ സുബ്ഹാനല്ലാഹ് തുടർന്നുള്ള ചോദ്യങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതാണ്. ആ ചോദ്യത്തിന്റെ മറുപടിയായി ദുനിയാവിന് മരിക്കുന്നത് വരെ എന്ത് തിരക്കാണെങ്കിലും നെറ്റിത്തടത്തണം, സുജൂദ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തണേ ഉമ്മമാരെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരമില്ലാതെ ഒരു നിമിഷം പോലും നമ്മൾ മുന്നോട്ട് പോവരുത്. നിസ്കാരം എന്ന് പറയുന്നത് ഒരു മുഴുമിനിന് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. മറ്റെന്തു കാര്യങ്ങളിലും ഇളവുണ്ട് നിങ്ങൾക്ക്, പക്ഷേ നിസ്കാരത്തിനിളവില്ല.